മുൻ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡും ഉള്ള വ്യക്തിയായ രമേശ് ചെന്നിത്തലയെ പാർട്ടിയിലുള്ള നേതാക്കൾ തന്നെ കൊടുക്കുന്ന ബഹുമാനം എത്രയുണ്ടെന്നുള്ളത് നമ്മൾ പൊതുജനങ്ങൾ പല വേദികളിലും കണ്ടതാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പോലും അംഗത്വം നൽകാതെ സ്ഥിരം ക്ഷണിതാവായി മാത്രമാണ് ചെന്നിത്തല നിർത്തിയത്. അതിൽ കടുത്ത അമർഷവും ചെന്നിത്തല പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. മുതിർന്ന നേതാവെന്ന് പോലും മാനിക്കാതെയാണ് പല കോൺഗ്രസ് നേതാക്കളും ചെന്നിത്തലയെ കാണുന്നത്. ഇതിന്റെ എല്ലാം വിടക്കം മാറ്റാനെന്നോണം മഹാരാഷ്ട്രയുടെ കോൺഗ്രസിന്റെ ഉയർന്ന പദവി നൽകി അങ്ങോട്ടങ്ങ് കെട്ടും കിടക്കയും എടുപ്പിച്ച് ചെന്നിത്തലയെ പറഞ്ഞു വിട്ടു നേതൃത്വം. എന്തായാലും കിട്ടിയത് വൺ ലോട്ടറി എന്നോർത്ത് ചെന്നിത്തലയും സമാധാനിച്ചു എന്ന് വേണം കരുതാൻ. പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ടെങ്കിലും പല അഭിപ്രായങ്ങളും ചെന്നിത്തല പാർട്ടിക്ക് വേണ്ടി പറയാറുണ്ട്. പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളണമെന്നൊക്കെ ആഗ്രഹവും പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനി പാർട്ടിയുടെ ഒരു വിളച്ചിലും തന്റെ അടുത്ത് നടക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചെന്നിത്തല. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒതുക്കാൻ മോഹിക്കുന്നവർക്ക് ശക്തമായ താക്കീതുമായാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിൽ നെടുനീളൻ പോസ്റ്റർ വെച്ച സ്വന്തം പരിപാടിയായ ഗാന്ധിഗ്രാമത്തിന്റെ ജാക്കറ്റ് പരസ്യമാണ് പുതുവർഷത്തിൽ ചെന്നിത്തല നൽകിയത്. KPCC നേതൃത്വത്തിനെതിരെ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ തിങ്കളാഴ്ചയും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഐക്യമുണ്ടാക്കുന്നതിൽ കെ സുധാകരനും VD സതീശനും പരാജയപ്പെട്ടെന്ന് പരസ്യമായി ചെന്നിത്തല സൂചിപ്പിച്ചിരുന്നു. സുധാകരനും സതീശനും തന്നെയാണ് ചെന്നിത്തലയെ ഒരു മൂലയ്ക്ക് ഒതുക്കാനുള്ള എല്ലാ ചരടും വലിക്കുന്നത്. അതിൽ അവർ ഒരു കണക്കിന് വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. 2011 മുതൽ എല്ലാ പുതുവർഷ നാളുകളിലും ഏതെങ്കിലും പട്ടികജാതി പട്ടികവർഗ കോളനിയിലെ ജനങ്ങൾക്കൊപ്പമാണ് കഴിയാറുള്ളതെന്നും അവരെ സഹായിക്കാൻ കഴിഞ്ഞ ചരിത്രവും വിശദീകരിക്കുകയാണ് ചെന്നിത്തലയുടെ ജാക്കറ്റ് പരസ്യം. അധികാര സ്ഥാനത്ത് ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ചാരിതാർത്ഥ്യമാണ് പിന്തള്ളപ്പെട്ടുപോയ സാധാരണക്കാരായ സാധുക്കളോടൊപ്പമുള്ള ധ്യാനമായ ധന്യമായ ഈ സഹവാസമെന്നും പരസ്യത്തിൽ ചെന്നിത്തല പറയുന്നുണ്ട്. കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ അച്ചടക്കം ആവശ്യമായ സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും പാർട്ടിക്ക് പുറത്തേക്ക് വലിച്ചിഴച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2024 തിരഞ്ഞെടുപ്പ് വർഷമാണ്. ലോക്സഭയിൽ 20-ൽ 20 സീറ്റ് കൊടുത്തും വിജയിക്കാനാണ് UDFഉം ജനങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നേതാക്കളും പ്രവർത്തകരും യോജിച്ചു പോകണമെന്നും കേന്ദ്രത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം ജനങ്ങൾക്ക് മടുത്തുവെന്നും അതിനെതിരെ കോൺഗ്രസിലാണ് ജനങ്ങൾക്ക് പ്രതീക്ഷയെന്നും ചെന്നിത്തല പറഞ്ഞു. പക്ഷേ നേതാക്കളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ 20-ൽ 20 പോയിട്ട് ഒരെണ്ണമെങ്കിലും കിട്ടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.